ഇവിടെയിരിക്കുന്ന ഓരോ അമ്മമാരുടെ അച്ഛൻ പറയട്ടെ, നമ്മുടെ കുടുംബത്തിന് ദൈവത്തിന് അനുഗ്രഹം ലഭിക്കുവാൻ നിഷ്കളങ്കമാരായിട്ടുള്ള അമ്മമാരായി മാറുക. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാർ ചിന്തിക്കും, എൻ്റെ അച്ഛൻ ഇപ്പം നമ്മുടെ വീട്ടിലെ മുതലുകളിൽ എടുത്ത് നിഷ്കളങ്കം കൊണ്ടിട്ട് ഇത്രയും വലിയ കുരുട്ടുബുദ്ധിയായിട്ട് നടന്നത് നടക്കണില്ല. അപ്പം നിഷ്കളങ്കം കൊണ്ട് ജീവിച്ച് ഉമ്മമാർ പറ്റിച്ച് കൈത്തരൂല അച്ഛ. പക്ഷേ ഞാൻ പറയട്ടെ, നിഷ്കളങ്കതയുള്ള അമ്മമാരെ പറ്റിക്കാൻ ചില മക്കൾക്ക് മനസ്സ് വരില്ല. ഞാൻ കുഞ്ഞുതാണ്, എന്നെയും ചിന്തിപ്പിച്ചൊരു സംഭവമാണത്. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പാഠം കിട്ടിയത് ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് വേണ്ടി അച്ഛൻ പറയുകയാണ്. ഒരു പയ്യനെ കേരളത്തിന് പുറത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. പഠിക്കാൻ ഇത്തിരി മോശമാണ്. പക്ഷേ അവൻ്റെ ചേച്ചിമാർ രണ്ടുപേരും മിട്ടുമിട്ടികളാണ്. അവരെല്ലാവരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മൂത്തയാൾ എം ടെക് കഴിഞ്ഞ് രണ്ടാമത്തെ ആളും എം ടെക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മിട്ടുമിട്ടികളാണ്. ഇളയവൻ പഠിക്കാൻ ഇത്തിരി മോശമാണ്, പാവം കുട്ടി. അപ്പോൾ ഇവനെ ഈ കേരളത്തിൽ സീറ്റ് കിട്ടാതിൻ്റെ ഇവിടെ കേരളത്തിന് പുറത്തേക്ക് വിട്ടു. അവിടെ പഠിത്തം കഴിഞ്ഞു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോറ്റു തോറ്റു പുള്ളി പോരുകയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ വർഷമാണ് പഠിക്കുന്നത്. അവന് ഈ കോളേജ് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് കൊണ്ടുവന്നിരിക്കും. കാരണം അവൻ്റെ റൂംമേറ്റിനെ കുറച്ച് വർഷങ്ങളായി ഇവൻ്റെ കൂടെ താമസിക്കുന്ന തമിഴനായ ഒരു പയ്യനെ മയക്കുമരുന്ന് കൈവശം വെച്ചതിനും ഈ മയക്കുമരുന്ന് ഹോസ്റ്റലിൽ മറ്റു കുട്ടികൾക്ക് കൊടുത്തതിനും ആ പയ്യനെ അറസ്റ്റ് ചെയ്തു. ഇവൻ ഈ പയ്യൻ്റെ കൂട്ടുകാരനായിട്ടുള്ള റൂംമേറ്റായുള്ള പയ്യനെ. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ആ പയ്യനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സംഭവം റൂമിലുണ്ടായിട്ട് ഇത് അറിഞ്ഞിട്ടും കോളേജിൻ്റെ അധികാരികൾ മുന്നിൽ റിപ്പോർട്ട് ചെയ്യാത്തതിനും ഇവനെ സപ്പോർട്ട് ചെയ്തതിനും ഈ പയ്യനെയും കൂടെ സസ്പെൻഡ് ചെയ്തു. ഈ പയ്യന് ഇത് ചെയ്തിട്ടില്ല, പക്ഷേ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല പേരൻസിനെ വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് കോളേജ് അധികാരികൾ പറഞ്ഞു, ഈ പയ്യനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം രണ്ടര വർഷ കാലഘട്ടം മറ്റവൻ്റെ കൂടെ താമസിച്ച് ഇത് അവൻ പങ്കുവച്ചിട്ട് പോലീസിനോട് പറഞ്ഞ് രണ്ടര വർഷമായി അവൻ ഇത് കൊടുക്കുന്നു പറയണ്. എന്നിട്ട് ഈ സാധനം ഇവൻ ആ ചുറ്റുപടുത്ത പലർക്കും കൊടുത്തിട്ട് ഒന്നെങ്കിലും ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഇവൻ ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവൻ പറയാത്തത്. പ്രിയമുള്ളവർ, ഈ മയക്കുമരുന്നെ കുറിച്ച് പറയുമ്പോൾ അച്ഛൻ ചെറിയ കാര്യം കൂടെ ചേർത്ത് വെച്ച് പറയട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്നും ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകൾ കഞ്ചാവോ ഹസീഷോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ആശുപത്രിയിലൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പല കുട്ടികളും ഇങ്ങനെയുള്ള സാധനം ഉപയോഗിക്കുന്നവരല്ല. ഇനി അവർ ചീത്തയാകാൻ വേണ്ടി ഉപയോഗിക്കുന്നവരല്ല. എങ്ങനെ ഈ കുട്ടികൾ ഇത് ഉപയോഗിക്കണം എന്നറിയാമോ? ഈ പല നമ്മുടെ കുട്ടികളെയും കുഴപ്പം, ആൺകുട്ടികളെ പ്രത്യേകിച്ചും കുഴപ്പം, അവർ അതാത് ദിവസം പഠിക്കൂല. അപ്പോൾ കേരളത്തിൽ വീട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാർ പഠിക്കടാ പഠിക്കടാ എന്ന് പറഞ്ഞ് ഏത് സമയം ഇങ്ങനെ പുറകെ വടിയും കൂലിട്ട് നിൽക്കണോണ്ടാണ് കുറേയൊക്കെ പഠിച്ചു പോകുന്നത്. ഈ അമ്മയുടെ സാന്നിധ്യം അപ്പൻ്റെ സാന്നിധ്യം ഇല്ലാണ്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് സർവ്വസ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ പലപ്പോഴും അവർ പഠിക്കാം അങ്ങ് വിട്ടുപോകും. പിന്നെ എപ്പോഴാണ് തുടങ്ങണമെന്നറിയാമോ? സ്റ്റഡി ലീവ് ആരംഭിച്ചു കഴിഞ്ഞാൽ അന്നേരം തുടങ്ങൂല, പരീക്ഷയുടെ രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് ഇവർ ആരംഭിക്കുന്നത്. പക്ഷേ എന്ത് സംഭവിക്കും? അപ്പുറത്തേക്കും നല്ലൊരു ഭാഗം പഠിക്കാൻ കിടക്കുകയാണ്. രാത്രി ഇരുന്നിരുന്നിരുന്ന് ഒരു 10-11 മണി 12 മണിയാകുമ്പോഴേക്കും ഉറക്കം വരും. ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ പരീക്ഷ എഴുതാൻ പറ്റൂല. അപ്പോൾ എങ്ങനെ പഠിക്കും? അന്നേരമാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊടുക്കുന്ന അതിൽ തന്നെയുള്ള ഗ്രൂപ്പിൽ തന്നെയുള്ളവർ ഈ ഇത്തരത്തിലുള്ള സ്റ്റിമുലൻസുമായിട്ട് വരുന്നത്. ഇത് നിരോധിതമായ ചില മരുന്നുകളാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പെട്ടുപോയ ഒരു സാധനമാണിത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ പയ്യനോട് ചോദിച്ചേ, ഇവൻ്റെ മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ്റെ അപ്പയും അമ്മയും, ഈ അമ്മയാണെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകൻ, പാവം പിടിച്ച സ്ത്രീ, അവരൊന്ന് കരയുക, കണ്ണ് നിറഞ്ഞു ഒഴുകാണ്. അപ്പോൾ സാറന്മാരൊക്കെ പറയുന്നു അവൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. ഈ അമ്മ എന്നോട് പറയും, എനിക്കും കേട്ടപ്പോൾ സങ്കടം തോന്നി കേട്ടോ. അപ്പോൾ ഈ അപ്പം പറഞ്ഞു, അച്ഛനെ ഹിപ്നോട്ടീസ് ചെയ്താണെങ്കിലും അവൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യം പുറത്തെടുക്കണം അച്ഛ, ഞങ്ങളുടെ കുട്ടീനെ രക്ഷിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, സംസാരിക്കാം. കുട്ടിയെ വിളിച്ചകത്ത് കയറ്റി ഞാനോട് ഒരു അരമണിക്കൂറോളം സംസാരിച്ചു. സംസാരിച്ചപ്പോൾ എനിക്കൊരു മണിക്കാര്യം മനസ്സിലായി, ഇവൻ ഈ സാധനം തൊട്ടിട്ടില്ല. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ചോദ്യം, നിങ്ങളുടെ ഉള്ളിലുണ്ടായ ചോദ്യം ഞാനും ചോദിച്ചു, എടാ നിനക്കും നീ എത്ര പരീക്ഷയ്ക്ക് തോറ്റു വായിക്കണേ, നിനക്കിരുന്ന് പഠിക്കാനായിട്ട് ഇങ്ങനെ സന്ദർഭം വരുമ്പോൾ ഇവൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഇത് ഉപയോഗിക്കാൻ? ഉവാച്ചാ ധാരാളം പ്രാവശ്യം. അപ്പം നിനക്കിത് ഉപയോഗിക്കാനായിട്ടുള്ള പ്രേരണ ഉണ്ടായിട്ടും നീ പിന്നെ എന്താണ് ഇത് ഉപയോഗിക്കാതിരുന്നത്? ഇതറിയാനുള്ള ആകാംക്ഷ നിനക്കിത് ഉപയോഗിക്കാതെ, അതുകൊണ്ടാണ് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റാത്തത്. നീ എന്താണ് ഉപയോഗിക്കാതിരുന്നത്? അപ്പം ഇവൻ പെട്ടെന്ന് സങ്കടപ്പെടുന്നു പറയാം, അച്ഛനെന്നെ സംശയിക്കുകയാണോ? ഇവൻ എന്നോട് പറയുക, അച്ഛനെന്നെ സംശയിക്കുകയാണോ? അച്ഛനറിയാമോ പുറത്തിരിക്കുന്ന അമ്മയില്ലേ, ഒരു പാവ അച്ഛൻ്റെ അമ്മ, ആ അമ്മയുടെ മുഖം ഒന്ന് ഓർക്കുന്നുള്ള മാത്രമാണ് അച്ഛൻ ഞാൻ ഈ സ്ഥാനത്ത് തൊടാത്തത്. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ഒരമ്മയുടെ ഏറ്റവും വലിയ ചൈതന്യം എന്ന് പറയുന്നത് നിഷ്കളങ്കതയാണ്. നിഷ്കളങ്കതയുള്ള അമ്മമാരെ, പ്രിയമുള്ളവരെ, മക്കൾക്ക് അത്ര എളുപ്പം പറ്റിക്കാൻ പറ്റില്ല. ഞാൻ മക്കളോട് വേണ്ടി പറയാം, ഇവിടെ കുറവാണ് കുട്ടികൾ എങ്കിലും കുട്ടികൾ ഉള്ള കുട്ടികൾക്ക് വേണ്ടി പറയട്ടെ, ഏതൊരു മക്കളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തോട് കൂടെ നടക്കുന്ന മക്കളാകുക. ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധത്തോടെ ജീവിക്കുന്ന മക്കളാണോ അവരെ ലോകത്ത് എവിടെയും നമുക്ക് വിടാം. എവിടെ പഠിഞ്ഞ് വിദേശത്ത് ചിലതൊക്കെ പറഞ്ഞ് അച്ഛാ കാനഡയിലേക്ക് പഠിപ്പിക്കാൻ വേണ്ട, ഒരു പേടിക്കും വേണ്ട, ഇതാണ് മുതലെങ്കിൽ വിടാൻ ധൈര്യമായിട്ട്. ദൈവത്തോട് കൂടെ നടക്കുന്ന മക്കളാകുക. ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അങ്കമാലി ഭദ്രാസനത്തിലെ ഒരു കൗറപ്പീസ്കോപ്പാച്ചൻ,
അപ്പോൾ അച്ഛന് ചേട്ടൻ ഭാവാത്രിമർച്ച കൊണ്ട് പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ വീടിനടുത്തുള്ള ഒരു പള്ളി കൊടുത്തിരിക്കുകയാണ്. ഒരു ഉൾപ്രദേശത്തുള്ളൊരു പള്ളിയാണ്. ഞാനാണ് വാഹനം ഉപയോഗിക്കാത്തൊരു അച്ഛനും. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ എൻ്റെ പള്ളിയിലേക്ക് വന്ന് നീ ഒരു പ്രസംഗം വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛ ഞാൻ അങ്ങോട്ട് വരാം, പക്ഷേ രാത്രി കൺവെൻഷൻ ആയതുകൊണ്ട് തിരിച്ചങ്ങനെ ഞാൻ പോകും, എൻ്റെ ഒരു വണ്ടിയില്ല. അപ്പോൾ പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി, തിരിച്ചു കൊണ്ടുവന്ന കാര്യം ഞങ്ങളേറ്റു. അവിടെ ചെന്ന് പ്രസംഗം കഴിഞ്ഞു. ആ ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഈ വികാരിയച്ഛനോട് പറഞ്ഞു, വലിയച്ഛൻ ഈ കുറപ്പിസ്കോപ്പച്ഛൻ പറഞ്ഞു, മോനെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു യൂത്ത് സ്റ്റുഡൻ്റ് പ്രവർത്തനമാണ് ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത, അന്നത്തെ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഈ ഇടവേക്കപ്പെട്ട ഒരു പോലീസുകാരനുണ്ട്. ആ മോനെ എന്തോ അച്ഛനോട് പറയണമെന്നാണ് പറയണത്, സംസാരിക്കണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞിരിക്കുക. പോകാൻ വിരോധമുണ്ടോ അദ്ദേഹത്തിൻ്റെ കൂടെ? ഞാൻ പറഞ്ഞു നമുക്ക് സന്തോഷമാണല്ലോ, പോലീസുകാരോട് പോയി കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായില്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യം, ഞാൻ എനിക്ക് കുഴപ്പമില്ല അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ ഈ വികാരി അച്ഛനെ കൊണ്ടുവന്ന് ഈ പോലീസുകാരൻ ചേട്ടൻ്റെ വണ്ടി കൊണ്ടുവന്നാക്കി. ഒരു പഴയ മാരുതി കാറ്, ഞാനത് സെൻ എന്ന് പറഞ്ഞ വണ്ടി, അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അച്ഛനോട് യാത്ര പറഞ്ഞു. ഇദ്ദേഹം ഈ ഗ്ലാസ്സൊക്കെ ഉയർത്തിയിട്ടു, ചെറിയ ശബ്ദത്തിൽ സുവിശേഷ ഗാനം ഓൺ ചെയ്തു. വണ്ടി ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഉൾപ്രദേശമാണ്, അപ്പോൾ അതുകൊണ്ടൊരു പഞ്ചായത്ത് റോഡ്, തീരെ വീതിയില്ലാത്തൊരു റോഡ്, അതിലൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ നിരങ്ങി നിരങ്ങി വണ്ടി പോയിക്കൊണ്ടിരിക്കുക. പതിയെ പോയി, ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ശ്രദ്ധിക്കുന്ന എന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തനായ വേറൊരു പോലീസുകാരൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് എന്നോട് പങ്കുവെക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം. അപ്പോൾ അതൊക്കെ പങ്കുവെച്ചിട്ട് എങ്ങനെ ആരെയാണ് കാണേണ്ടത്, എന്താണ് കാണേണ്ടത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നാക്കിയായി വിഷയങ്ങൾ എന്നോട് പറയുകയും, ഇതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാനാണെങ്കിൽ ഇദ്ദേഹത്തെ പറയുന്ന കാര്യങ്ങൾ താഴേക്ക് കൈ കൊടുത്ത് ശ്രദ്ധയോടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. പുള്ളിയാണെങ്കിൽ ഒരു സ്റ്റീറിംഗ് പിടിച്ചിട്ട് എന്നോട് നോക്കി വിശദമായിട്ട്, കാരണം വഴി നല്ല പരിചയമായതുകൊണ്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ചങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ സാറ് പറഞ്ഞത്, അയ്യോ അച്ഛാ നമ്മുടെ പുറകിലൊരു വണ്ടി ഉണ്ടെന്നുള്ളോ. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത്, പുറകിൽ നിന്ന് ലൈറ്റ് കയറി വരുന്നുണ്ട്, കുറേ നേരമായി വരണം നോക്കിയിട്ട്. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇദ്ദേഹം ആണെങ്കിൽ പറച്ചിലിനിടയ്ക്ക് അത് നോക്കിയിരുന്നില്ല. കുറച്ചങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു വീതിയുള്ള സ്ഥലം, വീതിയില്ലാത്ത സ്ഥലമാണ്, വീതിയുള്ള സ്ഥലത്ത് ഇപ്പോൾ വണ്ടി ഒതുക്കി നിർത്തി. പുറകിലുള്ള ഞങ്ങളുടെ വാഹനം ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ കയറി അവർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. ഞാൻ നോക്കുമ്പോൾ ഒരു നാല് ചെറുപ്പക്കാർ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്നു, ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നു. അപ്പോൾ ഈ പോലീസുകാരൻ ചേട്ടൻ ഈ വണ്ടിയുടെ ഗ്ലാസ്, ഈ വാതിലിൻ്റെ ഗ്ലാസ് താഴ്ത്തി താഴ്ത്തിയ വഴി കേൾക്കണം മുട്ടം തെറി, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കണേ, തെറിയുടെ അഭിഷേകം. പ്രിയമ്മൾ സത്യം പറയൽ, ഇത്രയും തെറി ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കേൾക്കണത്. കാരണം അതുപോലെ നാലെണ്ണം മാറി മാറി ചിത്തിയാണ്. അപ്പോൾ ഞാൻ ഈ ലോഹയിട്ടിരുന്ന് ഞാൻ വേർക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഈ വണ്ടിയുടെ ഉള്ളിൽ ഒരു ലൈറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ലോഹയൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന എന്നെ കണ്ടു കഴിയുമ്പോൾ നിർത്തട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ ലൈറ്റ് ഓൺ ചെയ്തു. ലൈറ്റ് ഓൺ ചെയ്തിട്ട് നമ്മളെ കണ്ടിട്ട് തെറി പറിച്ചു, കാരണം അതുപോലത്തെ മുട്ടം തെറിയാണ് പറയുന്നത്. പ്രിയമുള്ളവർ എന്തൊരു ചീത്തയാണെന്ന് അറിയാമോ? അപ്പോൾ തെറി അങ്ങനെ കൂടി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അല്പം ചോര ഉള്ളൂ, എങ്കിൽ പോലും എൻ്റെ ഉള്ള ചോര മുഴുവൻ തളച്ചു. കാരണം എന്ത് എന്താ ഇവർ പറഞ്ഞത്? നമ്മൾ എനിക്ക് ആകെ അങ്ങനെ അസ്വസ്ഥനായി. ഞാൻ സുവിശേഷനാണെങ്കിൽ പോലും എൻ്റെ കൺട്രോൾ പോകാൻ തുടങ്ങി. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ, ഈ പോലീസുകാരൻ ചേട്ടൻ ഒരാറടി പൊക്കമുണ്ട്, അതിനൊത്ത ശരീരമുണ്ട്, നമ്മുടെ സുരേഷ് ഗോപിയെ പോലെ ഇരിക്കുന്ന ചേട്ടൻ. ഈ ചേട്ടൻ ഈ സ്റ്റീറിംഗ് പിടിച്ച് ശാന്തനായിരുന്ന് തെറിയിട്ട് ധ്യാനിക്കുകയാണ്, വളരെ ശാന്തനായിട്ടിരിക്കുന്നു, ഒരു ഭാവവേദം മുഖത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരൊരു ഗ്യാപ്പ് വന്നപ്പോൾ ഈ സാറ് പറയുക, സോറി എന്ന് മുട്ടം തെറിയ തിരിച്ചു വന്നത്. കുറച്ച് നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്മാരെ നാക്കിൻ്റെ തരിപ്പ് തീർന്നു കാണും. അവർ മുന്നോട്ട് കയറി വാഹനം എടുത്ത് അവരങ്ങ് മുന്നോട്ട് പോയി. അവർ വാഹനം എടുത്ത വഴി എൻ്റെ എല്ലാ നിയന്ത്രണം വിട്ടു. ഞാൻ ഈ സാറിനോട് പറഞ്ഞ പല്ലൽപ്പം ഇർമ്മിക്കൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ സാറ് ഇത് എന്ത് നാടത്, ചോദിക്കാനും പറയാൻ ആളില്ലാത്തതുകൊണ്ടല്ലേ ഇത്, നമ്മളെന്ത് ചെയ്ത്, നമ്മൾ എത്ര പ്രാവശ്യം ക്ഷമ പറഞ്ഞു. ഇത് പറഞ്ഞ് തീരെയല്ല എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ സാറ് പറയാം കേട്ടോ, ഈ പോലീസുകാരൻ ചേട്ടൻ പറയാ, ആ അച്ഛനും ഇല്ലായിരുന്നെങ്കിൽ തെറിയാൻ പറഞ്ഞ അവൻ്റെ കരണക്കുറ്റിക്കാൻ കൊടുത്തേനെ. ഞാനിത് കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് പറയാൻ അറിയാമല്ലാത്തതുകൊണ്ടല്ല, ഇദ്ദേഹത്തിന് അതിനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടല്ല, ധൈര്യം ഇല്ലാത്തതുകൊണ്ടുമല്ല, ഒറ്റ കാരണമേ ഇദ്ദേഹം തെറി പറയാത്തതിൻ്റെ കാരണമുള്ളൂ. എന്താ കാരണം? അച്ഛൻ അടുത്തിരുന്നുകൊണ്ടാണ് ഞാൻ മോശം ഇങ്ങനെ പോയി സംസാരിക്കാതിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ചിന്ത ഞാൻ നിങ്ങളോട് പറയട്ടെ, അച്ഛൻ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തിൻ്റെ വേറൊരു ശുശ്രൂഷകൻ, സാധാരണ ഒരു മനുഷ്യൻ, വെറും ശുശ്രൂഷകൻ, വേറെ ഒന്നൊരു പ്രത്യേകതയുമില്ല. ഒരു മനുഷ്യൻ, ഒരു വെറും ശുശ്രൂഷകനായ ഒരു സാധാരണക്കാരനായി വൈദികൻ അടുത്തിരിക്കുമ്പോൾ പോലും ഞാൻ മോശമായി പെരുമാറില്ല എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മുടെ കൂടെ എപ്പോഴുമുള്ള വേറൊരാളുണ്ട്. ആരാണ്? നമ്മുടെ ദൈവത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? ക്രിസ്മസ് കാലത്ത് നമ്മൾ ആ പേര് ഓർത്തു, ഇമ്മാനുവേൽ. അർത്ഥം ദൈവം നമ്മോടുകൂടെ, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെ, ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഇല്ലേ? എബിയച്ചൻ പ്രസംഗിക്കുമ്പോഴും ദൈവമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായിട്ട് അടി കൂടുമ്പോഴും വഴക്കുണ്ടാക്കുമ്പോഴും ദൈവം കൂടെയുണ്ട്. അത് കാണുന്ന ദൈവം ഈ പ്രസംഗിക്കാൻ നേരത്ത് ഒരു പക്ഷേ കോമഡി ചിരിയിരിക്കണ്ടാവും, അത് എന്താണ് നിൻ്റെ പ്രസംഗം, വീട്ടിലെന്താ നിൻ്റെ പെർഫോമൻസ്, നിൻ്റെ കൂട്ടുകാർ കൂടുമ്പോൾ, നിൻ്റെ നീ രഹസ്യത്തിലിരിക്കുമ്പോൾ, ഇതെല്ലാം കാണുന്ന എൻ്റെ ഉള്ളും എൻ്റെ ഉള്ളവും എൻ്റെ നിലവും എൻ്റെ കനവും ഒക്കെ അറിയാവുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ ദൈവത്തിനെ ഭാരപ്പെടുത്താതെ സങ്കടപ്പെടുത്താതെ ജീവിക്കുന്ന മക്കളാണ് ഒരു കുടുംബത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുന്നത്.
ആ മക്കളെ എവിടെ പോയാലും നിങ്ങൾക്ക് നമുക്ക് ധൈര്യമായിട്ട് അങ്ങനെയുള്ള ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധത്തോടെ ജീവിക്കുന്ന മക്കളാണോ അവരെ ലോകത്തെ എവിടെയും നമുക്ക് വിടാം. ഊര് പേടിക്കും വേണ്ട.